നവോത്ഥാനമോ പുനരുത്ഥാനമോ, കേരളീയ ആധുനികതയെക്കുറിച്ചൊരു സംവാദം എന്ന പരമ്പരയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരമ്പരയുടെ ആദ്യത്തെ പതിപ്പിൽ നമ്മൾ കേരളീയത എന്ന ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് പ്രതിപാദിച്ചത്. അതിനടിസ്ഥാനമായി പ്രവർത്തിച്ച ചില ഘടകങ്ങളെക്കുറിച്ചും പ്രതിപാദിച്ചിരുന്നു. അതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സാമ്പത്തികമായ ഒരേകീകരണം. രണ്ട്, ഒരു അതിന് ഉപോത്ബലകമായിട്ട് വരുന്ന സാംസ്കാരികമായ ഒരേകീകരണം. മൂന്ന്, സാമൂഹികമായ ഒരേകീകരണം. നാലാമതൊരെണ്ണം കൂടിയുണ്ട്, അല്ലെങ്കിൽ പറയാവുന്നതാണ് അതിൻ്റെ രാഷ്ട്രീയമായ ഏകീകരണം. അത് പക്ഷേ ഏകീകരണമായിട്ടല്ല, വികേന്ദ്രീകരണമായിട്ടാണ് നിന്നത്. സാമ്പത്തികമായ ഏകീകരണത്തിന് സഹായകരമായിട്ടായിരുന്നു രാഷ്ട്രീയമായ വികേന്ദ്രീകരണം നിലനിന്നിരുന്നത്. ഈ കേരളീയത എന്ന പ്രതിഭാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞ സാമ്പത്തികം രണ്ട് കാരണങ്ങളാലാണ്, അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളാലാണ്. ഒന്ന്, കേരളത്തിൻ്റെ തന്നെ കാർഷിക പശ്ചാത്തലം. കാർഷിക ഗ്രാമങ്ങൾ രൂപപ്പെട്ടത് ഈ കേരളീയതയുടെ ഭാഗമായിട്ടാണ്. ആ കാർഷിക ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് നെൽകൃഷിയുടെ വ്യാപനവുമായിട്ട് ഉണ്ടായതാണ്. ആദ്യകാല സാഹിത്യ തെളിവുകൾ വെച്ച് നോക്കിയാൽ, സംഘകാല കൃതികളിലെ തെളിവുകൾ വെച്ച് നോക്കിയാൽ, അന്ന് തന്നെ നെൽകൃഷി ഉണ്ടായിരുന്നു. തെന്നിൻ പ്രദേശങ്ങളിൽ പ്രധാനമായിട്ടും നെല്ലാണ് കൃഷി ചെയ്തിരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ആന്ധ്രാപ്രദേശങ്ങളിലും ഒക്കെ അതുതന്നെയായിരുന്നു. പക്ഷേ ആ നെൽകൃഷി കേരളത്തിൽ സുസംഘടിതമാകുന്നത് ഈ പറയുന്ന കേരളീയതയുടെ രൂപീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു പങ്കു വഹിച്ചു. കാട് വെട്ടിത്തെളിച്ച് നിലങ്ങളൊരുക്കി നാടാക്കി അവിടെ നെൽകൃഷി തുടങ്ങുകയും അതിന് സമൃദ്ധമായ കേരളത്തിൻ്റെ ഭൂപ്രകൃതി, പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ, ആ നദികളിലേക്ക് ഒഴുകിയെടുത്തുന്ന തോടുകളും അരുവികളും, അവയ്ക്ക് ഇരുവശവുമുള്ള നെൽപ്പാടങ്ങൾ, ആ നെൽപ്പാടങ്ങളുടെ കരകളിൽ താമസിക്കുന്ന മനുഷ്യർ, അത് ഒരുപക്ഷെ ഭൂമിയുടെ കൈകാര്യകർത്താക്കളാവാം, കൃഷി ചെയ്യുന്നവരാവാം, സാങ്കേതികമായ പണികൾ ചെയ്യുന്നവരാവാം, അവരൊക്കെ കൂടെ താമസിക്കുന്നൊരു ജനസഞ്ചയം. തീരപ്രദേശമാകട്ടെ മത്സ്യബന്ധനക്കാരാണ്. മത്സ്യബന്ധനം അന്ന് വളരെ വ്യാപകമായ രീതിയിൽ വികസിച്ചിരുന്നുമില്ല. ഇതിനെയാണ് നമ്മുടെ സംഘകാല കൃതികളിൽ ഐന്തിണകളെന്ന് പറഞ്ഞിരുന്നത്. മരുതം, പിന്നെ നെയ്തൽ എന്നൊക്കെ പറയുന്ന ഈ പ്രദേശങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഈ നെൽകൃഷിയുടെ വ്യാപനവും സുസ്ഥിരതയുമാണ് സാമ്പത്തികമായ ഒരു ഏകീകരണം കേരളത്തിൽ കൊണ്ടുവന്നത്. അത് തെക്കേറ്റം നാഞ്ചിനാട് മുതൽ അങ്ങ് വടക്ക് പയ്യന്നൂരോ അതിനപ്പുറം കാഞ്ഞങ്ങാടോ വരെയുള്ള പ്രദേശം, ഈ നെൽകൃഷിയുടെ കാര്യത്തിൽ ഏകതാനതയുണ്ട്, ഐകരൂപ്യമുണ്ട്. കൃഷിയുടെ കാര്യത്തിലും ഒരു ഏകീകരണമുണ്ട്. ഈ ഒഴവിൻ്റെ കാര്യത്തിൽ ചില പ്രദേശങ്ങളിൽ പ്രത്യേകത കാണിക്കുന്നുണ്ട്. തെക്കൻ പ്രദേശങ്ങളിൽ കാളയെ അല്ലെങ്കിൽ കന്നിനെ പൂട്ടി വയൽ കൂടെ ഒഴുമ്പോൾ ഇടതുവശത്തേക്കാണ് കന്ന് തിരിഞ്ഞു വരുന്നത് എങ്കിൽ, വടക്കൻ പ്രദേശങ്ങളിൽ ചിലയിടത്ത് കന്ന് വലത്തോട്ട് തിരിയുന്ന രീതി കണ്ടിട്ടുണ്ട്. എന്തായാലും നിലം ഉഴുന്നതിന് വേണ്ടിയുള്ള കലപ്പയും കാളയും ഉപയോഗിച്ചിരുന്നു, അത് വ്യാപകമായിരുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. അതാണ് സാമ്പത്തികമായ ഒരു ഏകീകരണം. രണ്ടാമത്തെ ഏകീകരണം വിദേശ വാണിജ്യമാണ്. ആ വിദേശ വാണിജ്യത്തിന് അടിത്തറയായി നിന്ന കുരുമുളക്, നെല്ല് കയറ്റുമതി അല്ലെങ്കിൽ അരിയോ കയറ്റുമതി ചെയ്തിരുന്നില്ല. കാരണം ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിന് അന്നും നെല്ലാഹാരം അരിയാഹാരം ഇവിടത്തെ കൊണ്ട് കഴിച്ചുകൂട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് വിദേശ വ്യാപാരത്തിലേക്ക് സഹായിച്ച പ്രധാനപ്പെട്ട ഘടകം കുരുമുളക് വാണിജ്യവും അതേപോലെ തടികളും മറ്റ് കാര്യങ്ങളുമായിരുന്നു. കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്നത് കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ സൂചിപ്പിച്ചു, ചൈനയിൽ നിന്ന് ചെമ്പ്, ഈയം, നാഗം, മെർക്കുറി എന്ന് പറയുന്ന രസം, അതുപോലെ ചൈന കളിമണ്ണ് അല്ലെങ്കിൽ ചീന പാത്രങ്ങൾ, ചീന ചട്ടി, ചീന വല മുതലായ കാര്യങ്ങൾ, അറേബ്യൻ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളും മറ്റു വസ്തുക്കളും സ്വർണവും ഒക്കെ കൊണ്ടുവന്നിരുന്നു. സ്വർണം കേരളത്തിൽ ഖനനം ചെയ്യുന്നില്ല. പക്ഷേ കേരളത്തിലെ മധ്യകാലത്ത് നമ്മൾ ഈ പറയുന്ന നമ്മുടെ പ്രതിപാദ്യ കാലഘട്ടത്തിൽ ക്ഷേത്രങ്ങളിലെല്ലാം സ്വർണ്ണാഭരണങ്ങളുണ്ട്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലെയും സ്വർണം കിട്ടിയിരുന്നു. ഈ സ്വർണം വന്നത് വിദേശത്തു നിന്നുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉത്ഖനനം ചെയ്തെടുക്കാത്ത സ്വർണം വിദേശത്തു നിന്നാണ് വന്നിരുന്നതെന്നും വിദേശ വാണിജ്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. കുരുമുളക് കൊടുത്ത് സ്വർണം വാങ്ങി എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. അങ്ങനെ സാമ്പത്തികമായൊരു ഏകീകരണം വന്നു. ഈ സാമ്പത്തികമായ ഏകീകരണത്തിൻ്റെ തൊഴിൽ വിഭജനമായിരുന്നു ജാതി. ആ ജാതിയും ശ്രേണീബദ്ധമാണ്. നെൽകൃഷി ചെയ്യുന്നതിന് ഓരോ പ്രവൃത്തിക്കും ഓരോ അല്ലെങ്കിൽ ഓരോ തൊഴിലിനും ഒരു ജാതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ സാംസ്കാരികമായ ഏകീകരണം മലയാള ഭാഷയുടെ വികാസം. തമിഴിൽ നിന്നും വേർതിരിഞ്ഞ്
അല്ലെങ്കിൽ തമിഴും മലയാളവും കൂടി കടന്ന ഒരു ഭാഗത്തു നിന്ന് തമിഴും സംസ്കൃതവും മലയാളവും സംസ്കൃതവും കൂടി ചേർന്ന് വരുന്ന ആ ചമ്പുക്കളും മണിപ്രവാളവും കഴിഞ്ഞ് തനി മലയാളം 15-16 നൂറ്റാണ്ടാവുമ്പോഴേക്കും തനി മലയാളം വരുന്നു. അത് സാംസ്കാരികമായ ഏകീകരണം പിന്നീട് കേരളത്തിൽ വികസിച്ചു വന്ന പല കലാരൂപങ്ങളുടെയും ആവിർഭാവവും ഇക്കാലത്ത് തന്നെയായിരുന്നു. കഥകളിയായിരുന്നാലും മോഹിനിയാട്ടമായിരുന്നാലും അതേപോലെ മറ്റ് ക്ഷേത്രകലകളെന്നൊക്കെ പറയുന്നവയായിരുന്നാലും ഒക്കെ തന്നെ വികസിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ ഏകീകരണം. രാഷ്ട്രീയമായ കാര്യമെന്ന് പറയുന്നത് വികേന്ദ്രീകരണം എന്നുള്ള പദമാണ് സൂചിപ്പിച്ചത് എന്നതിനാൽ പണ്ടൊരു പെരുമാൾ വാഴ്ചയുണ്ടായിരുന്നുവെന്നും കേരള ഒറ്റ ഭരണത്തിന് കീഴിലായിരുന്നു എന്നുള്ള ചരിത്രകാരന്മാരുടെ ആഖ്യാനങ്ങൾ എന്തായിരുന്നാലും ഈ നമ്മൾ പ്രതിപാദ്യ ചരിത്ര കാലഘട്ടത്തിൽ നാടുകളാണ് കാണുന്നത്. അതിന് എം ആർ രാഘവ വാര്യരെ പോലുള്ള ആൾക്കാർ പറയുന്നത് സ്വരൂപങ്ങളെന്നാണ്, നാടുവാഴി സ്വരൂപങ്ങൾ. തെക്കേറ്റം വേണാട് മുതൽ അങ്ങ് വടക്കേ അറ്റം കാഞ്ഞങ്ങാട് വരെയുള്ള അല്ലെങ്കിൽ പയ്യന്നൂർ വരെയുള്ള പ്രദേശം കൊച്ചു കൊച്ചു നാടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. പക്ഷേ സാമ്പത്തികമായ ഏകീകരണമുണ്ടായിരുന്നു. ഈ സാമ്പത്തികത്തിന് വേണ്ടിയാണ് ഈ നാടുകൾ തമ്മിൽ കലഹിച്ചത്. പ്രധാനമായിട്ടും തുറമുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം കേരളത്തിലെ പുഴകൾ പടിഞ്ഞാറോട്ടൊഴുകി കടലിൽ പതിക്കുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ തുറമുഖ സൗകര്യമുള്ളവയാണ്. ഉൾനാടൻ ജലാശയങ്ങളുണ്ട്. അവിടെയൊക്കെ കപ്പലുകൾക്കോ അല്ലെങ്കിൽ ചെറിയ തോണികൾക്കോ വരാൻ കഴിയുമായിരുന്നു. കൊച്ചിക്ക് തെക്കുള്ള വേമ്പനാട് കായൽ പ്രദേശങ്ങളാണെങ്കിൽ പ്രധാനപ്പെട്ട പല നദികളും പതിക്കുന്നത് വേമ്പനാട് കായലിലാണ്. അവയുടെ തുറമുഖങ്ങൾ, അവയുടെ മുഖപ്പുകൾ കടലിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് എഴുതി ചേരുന്ന സ്ഥലം തുറമുഖങ്ങളാണ്. ഇപ്പം അവ ചെറിയ തുറമുഖങ്ങളായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഈ തുറമുഖങ്ങളുടെ ആധിപത്യത്തിന് വേണ്ടി കൈയടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാടുകൾ തമ്മിൽ കലഹിച്ചിരുന്നത്. അങ്ങനെ നാടുകൾ തമ്മിൽ കലഹി നാടുവാഴികൾ തമ്മിൽ കലഹിക്കാൻ കാരണം ഈ തുറമുഖങ്ങളിലേക്ക് എത്തുന്ന വിദേശ കച്ചവടക്കാരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ നികുതി വാങ്ങുന്നതിന് വേണ്ടിയാണ്. അതായത് കപ്പലുകൾ അടുക്കുമ്പോൾ ദർഹം, അത് അറബി വാക്കിൽ പറയാം, അറബി സഞ്ചാരികളുടെ വാക്കിൽ നിന്നാണ് ദർഹം എന്നുള്ള പദം വരുന്നത്. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന സ്വർണം വാങ്ങി വെച്ചിട്ട് ഇവിടെ നികുതി ഇനത്തിൽ വെച്ചിട്ട് അവരങ്ങോട്ട് കൊടുക്കുന്നു. ഇത്തരത്തിൽ നാടുവാഴി സ്വരൂപങ്ങൾ, ഈ നാടുവാഴി സ്വരൂപങ്ങളാണ് 18-ാം നൂറ്റാണ്ട് വരെ കേരളത്തിൽ നിലനിന്നിരുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ പകുതിയിൽ തെക്ക് വേണാടിൻ്റെ രാജാവായി വന്ന മാർത്താണ്ഡവർമ്മ ഏതാണ്ട് ആലുവാപ്പുഴ വരെയുള്ള പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആധുനിക തിരുവിതാംകൂറുണ്ടാക്കി. പെരുമ്പടപ്പ് സ്വരൂപത്തിൻ്റെ നേതൃത്വത്തിൽ കൊച്ചിയും തൃശ്ശൂരും തുടങ്ങുന്ന പ്രദേശങ്ങളെല്ലാം കൊച്ചി സംസ്ഥാനമായി മാറി. കോഴിക്കോട് പിന്നെ സാമൂതിരിയുടെ നേതൃത്വത്തിൽ ആ പ്രദേശങ്ങൾ, അതിനപ്പുറത്ത് കടത്തനാട്, അതിനപ്പുറം കോലത്തുനാട്, ഇങ്ങനെ പോകുന്നു നാടുവാഴികൾ. ഇവരൊക്കെ തന്നെ 18-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭമാകുമ്പോഴേക്കും സുസ്ഥിരമായി സംഘടിപ്പിച്ച് ചെറിയ നാടുവാഴികൾ ഇല്ലാതാവുകയും വലിയ കുറച്ചുകൂടെ വലിപ്പമുള്ള നാടുവാഴികൾ നിലവിൽ വരികയും ചെയ്തു. ഇത് രാഷ്ട്രീയമായ 18-ാം നൂറ്റാണ്ടിലെ ഏകീകരണത്തിന് മുന്നോടിയായി നടന്ന വികേന്ദ്രീകൃത രാഷ്ട്രീയ വ്യവസ്ഥ, നാടുവാഴി സ്വരൂപങ്ങൾ, ഇതായിരുന്നു അവസ്ഥ. ഇതിൽ ചരിത്രകാരന്മാർ പലപ്പോഴും പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കാത്തതും കേരളത്തിൻ്റെ പൊതുജീവിതത്തെ നിർണായകമായി സ്വാധീനിച്ചതുമായ ഘടകമായിരുന്നു ക്ഷേത്രങ്ങൾ. ആ ക്ഷേത്രങ്ങളുടെ കൈകാര്യകർത്താക്കളാണ് സമൂഹത്തിൻ്റെ അധിപന്മാരായി തീർന്നത്. രാഷ്ട്രീയ അധിപന്മാരല്ല, സമൂഹത്തിൻ്റെ അധിപന്മാർ. കാരണം രാഷ്ട്രീയ അധിപന്മാർ പോലും ഈ സാമൂഹ്യ അധികാരികളുടെ അല്ലെങ്കിൽ അധിപന്മാരുടെ മുമ്പിൽ ഓച്ഛാനിച്ചു നിൽക്കുന്ന ചരിത്രമാണ് നമുക്ക്, അല്ലെങ്കിൽ ദൃശ്യമാണ് നമുക്കുണ്ടായിരുന്നത് ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ. ഈ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നവ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് തനി ദേശീയമായ, തദ്ദേശീയമായ, കേരളത്തിനകത്ത് തന്നെയുള്ള ചില ദേവന്മാർ, അവർക്ക് വിദേശ സ്വാധീനമില്ല അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറയാൻ പറ്റാത്തവ. കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കെടുക്കുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണുന്ന ഒരു ആരാധനാമൂർത്തിയാണ് സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ മുരുകൻ എന്ന് പറയുന്നത്. വേൽ എന്ന് പറയുന്ന ശൂലം, അതാണ് അദ്ദേഹത്തിൻ്റെ കുന്തം എന്ന് പറയുന്ന, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അടയാളമായി ആയുധമായി കൊണ്ടു നടക്കുന്നത്, വേൽ മുരുകൻ എന്നാണ് പറയുന്നത്. ഈ വേൽ കൊണ്ടു നടക്കുന്ന, വേൽ ആളുന്ന കൂട്ടർ വെള്ളാളർ എന്ന പേരിൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി വ്യാപിച്ച് കിടക്കുന്ന, പണ്ടൊരുപാട് ജനസംഖ്യ ഉണ്ടായിരുന്ന ഒരു വിഭാഗമായിരുന്നു വെള്ളാളർ. അവരുടെ ഭാഗമായിട്ട് അവർ കൃഷിക്കാരാണ്, കച്ചവടം ചെയ്തിരുന്നു. ആ കൃഷിയും കച്ചവടവും ചെയ്തിരുന്ന അവരുടെ ദേവനായിരുന്നു സുബ്രഹ്മണ്യൻ. തെക്കൻ കേരളത്തിൽ വ്യാപകമായി കാണാവുന്നതാണ് ഈ മുരുകൻ കോവിലുകൾ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ. ഒരു കാര്യം കൂടെ ഇക്കൂട്ടത്തിൽ ചേർത്ത് വയ്ക്കണം. 20-ാം നൂറ്റാണ്ടിൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങൾ വരെ കേരളത്തിലുണ്ടായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ചില സന്യാസി ശ്രേഷ്ഠന്മാരിൽ പ്രധാനിയാണ് തക്യാട്ടയ്യാഗുരു എന്ന് പറയുന്ന ആൾ. അദ്ദേഹം
ചട്ടമ്പി സ്വാമിക്കും ശ്രീനാരായണ ഗുരുവിന് ഉപദേശിച്ചു കൊടുത്തത് ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്നാണ് പറയുന്നത്. ആ ബാലസുബ്രഹ്മണ്യ മന്ത്രം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ടു വരുന്നതാണ്. അപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സുബ്രഹ്മണ്യം കോവിലുകളോ മുരുകൻ കോവിലുകളോ ഉണ്ടാവുന്നതും ആ മുരുകൻ കോവിലുകളുടെ ആചാരത്തിൻ്റെ ഭാഗമായുള്ള ഈ പിന്നെ കാവടിയാട്ടങ്ങൾ, മുരുകൻ കോവിലുകളിലാണ് കാവടിയാട്ടം ഉണ്ടാവുക. ആ കാവടിയാട്ടങ്ങൾ, അതിൽ ശൂലത്തിൻ്റെ പ്രാധാന്യം, അത് ഇരുപതാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ഇപ്പോഴത്തെ ഈ ദശകത്തിൽ പോലും ഈ ശൂലം കവിളിൽ കൂടെ കുത്തിക്കയറ്റി ഇങ്ങനെ ഘോഷയാത്ര നടത്തുന്നത്, കാവടിയാത്ര നടത്തുന്നത്, അല്ലെങ്കിൽ മുതുകത്തെ മാംസത്തിൽ ഈ കൊളുത്തുകളിട്ട് ഉരുക്കി ഉയർത്തിപ്പിടിച്ച് കാവടിയാട്ടം നടത്തുക, ഈ മുരുകൻ കോവിലുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ദേവൻ. രണ്ടാമത്തത് ശാസ്താവാണ്. ഈ ശാസ്താവ് കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും കാണാം. മാർത്താണ്ഡവർമ്മയുടെ കാലം പോലും, തിരുവിതാംകൂറിൻ്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് പോലും ഉൾനാടുകളിൽ അദ്ദേഹം ശാസ്താക്ഷേത്രങ്ങളും തീരപ്രദേശങ്ങളിൽ ദേവീക്ഷേത്രങ്ങളും സ്ഥാപിച്ചു എന്നൊരു പരാമർശം കണ്ടിട്ടുണ്ട്, ചില രേഖകളിൽ കാണുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഈ ശാസ്താവ് എന്ന് പറയുന്നത് പിന്നീട് വന്നവർക്ക് നിഷേധിക്കാനാവാത്ത വിധത്തിൽ കേരളീയരുടെ മനസ്സിലുറച്ചുപോയ ഒരു സാമൂഹിക ഉപദേഷ്ടാവായിരുന്നു. അത് ബൗദ്ധ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട്. ആ വാക്കിൻ്റെ നിരുക്തം, എറ്റിമോളജി, ഒറിജിൻ അല്ലെങ്കിൽ തുടക്കം എന്നെങ്കിലും എങ്ങനെ രൂപപ്പെട്ടു വന്നു എന്ന് പറയുന്നത് ശാസിക്കുന്നവൻ ശാസ്താവ് എന്നാണ്. ശാസിക്കുന്നവൻ എന്ന് വെച്ചാൽ ഉപദേശിക്കുന്നവനാണ്. ധർമ്മോപദേശകരായി എത്തിയ ബുദ്ധഭിക്ഷുക്കൾ, അവർ ചിട്ടയായ സാമൂഹ്യ ജീവിതത്തിന് നേതൃത്വം കൊടുത്തവരാണ്, അതിനെ ചിട്ടകൾ പഠിപ്പിച്ചവരാണ്. അങ്ങനെ ഈ സാമൂഹ്യ ജീവിതത്തിന് ചിട്ടകൾ പഠിപ്പിച്ച ആൾക്കാർ അവർ ശ്രേഷ്ഠന്മാരും യോഗ്യന്മാരുമായതിനാൽ അവരുടെ മനഃശേഷം കാലാന്തരത്തിൽ അവരൊക്കെ ദൈവിക പരിവേഷം അണിഞ്ഞ് ശാസ്താവായതാകാം. കാരണം ശാസ്താക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ആചാരങ്ങൾക്ക് മുമ്പ് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുന്ന ഒരു പതിവുണ്ട്. അത് ചിലപ്പോൾ ബൗദ്ധ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാവാം. ഈ ബുദ്ധഭിക്ഷുക്കൾ അല്ലെങ്കിൽ ബുദ്ധധർമ്മ സംസ്ഥാനവകർ അല്ലെങ്കിൽ പറയുന്ന ധർമ്മമഹാമത്രന്മാർ കേരളത്തിലെത്തിയപ്പോഴാണ് സംസ്കൃത ഭാഷയും എത്തിയിരിക്കാനിടയുള്ളത്. അവർ പാലി പ്രാകൃതമൊക്കെയാണ് ബുദ്ധൻ്റെ കാലത്തുണ്ടായിരുന്നതെങ്കിലും പിന്നീട് വളർന്നു വന്ന സംസ്കൃത ഭാഷ കേരളത്തിൽ പ്രചരിപ്പിച്ചതിൻ്റെ ആദ്യ വക്താക്കൾ ഈ ധർമ്മപാലന്മാരാകാം. അവരാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ആയുർവേദത്തെ അല്ലെങ്കിൽ ആരോഗ്യശാസ്ത്രത്തെ കേരളത്തിലെത്തിച്ച് തദ്ദേശീയമായി അതിനെ വികസിപ്പിച്ചത്. കാരണം കേരളം വിഭവസമൃദ്ധമാണ്, ഫല ഭൂയിഷ്ടമാണ്, അതേപോലെ തന്നെ സസ്യജാലങ്ങൾ വേണ്ടുകൊള്ളുണ്ട്, എല്ലാം തന്നെ ഔഷധ സസ്യങ്ങളാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് ലഭ്യമായ ഔഷധ സസ്യങ്ങളെ കൂടെ യോജിച്ച് അവയിൽ നിന്നുള്ള ചാറുകളും നീറ്റുകളും ഒക്കെ എടുത്ത് പുതിയ ഔഷധക്കൂട്ടുകൾ ഉണ്ടാക്കാനുള്ള ഫാർമക്കോളജി, ഈ വൈദ്യ അല്ലെങ്കിൽ ഔഷധ നിർമ്മാണ ശാസ്ത്രം, ഫാർമക്കോളജി വികസിപ്പിച്ചത് ബൗദ്ധന്മാരുടെ കാലത്താണ്. അതാണ് പിന്നീട് കേരളത്തിൻ്റെ ആയുർവേദ പാരമ്പര്യമായി മാറിയ അടിത്തറയാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നത്തെ കാലത്ത് ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് തന്നെ ബുദ്ധഭിക്ഷുക്കൾ ജാതി വ്യവസ്ഥയ്ക്ക് അതീതമായിട്ട് പ്രവർത്തിച്ചവരാണെങ്കിലും ജാതിയെ ഒരു സാമൂഹ്യ വ്യവസ്ഥയായി അവർ അംഗീകരിച്ചിരുന്നിരിക്കണം. അങ്ങനെയാണ് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഈ വിദ്യ പകർന്നു കൊടുത്തതും ആയുർവേദത്തിലും തച്ചുശാസ്ത്രത്തിലും ഒക്കെ അവർ തനതായ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞതും. അപ്പോൾ ശാസ്താവും സുബ്രഹ്മണ്യനും കേരളത്തിൻ്റെ തനത് ദേവന്മാരാണ് എന്ന് പറയാം. മൂന്നാമതൊരു കൂട്ടർ വരുന്നത് ഉത്തരേന്ത്യയിൽ കാണാവുന്ന സവർണരെന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ത്രൈവർണികരുടേതായ ദേവകളാണ്. അത് ശിവനുണ്ട്, വിഷ്ണുവുണ്ട്, ഒരു ശക്തി ദേവി അല്ലെങ്കിൽ ദേവി, മൂന്ന് പേർ അവരെ പറഞ്ഞ ത്രിമൂർത്തി ദേവതകളെന്നാണ് അല്ലെങ്കിൽ സവർണ ദേവതകളെന്നാണ്. അവരുടെ കേരളത്തിലേക്കുള്ളവർ ഒരുപക്ഷേ ഈ ബ്രാഹ്മണ കുടിയേറ്റത്തോടൊപ്പം ആവാം. എന്തായാലും ബ്രാഹ്മണരെന്നൊരു കൂട്ടർ കേരളത്തിലേക്ക് കുടിയേറി വന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അംഗസംഖ്യ കുറവായിരിക്കാം, തദ്ദേശീയരായ കുറേ പേരെ കൂടെ ബ്രാഹ്മണരാക്കി മാറ്റിയിരിക്കാം, അല്ലെങ്കിൽ ബ്രാഹ്മണ പദവി കൊടുത്തിരിക്കാം. അങ്ങനെ കേരളത്തിൽ അവരുടെ താവളം ഉറപ്പിക്കുന്നതിന് വേണ്ടി, ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി തദ്ദേശീയമായ അടവുകൾ ആൾക്കാരെ സ്വീകരിച്ചു കൊണ്ടുള്ള അടവുകളും തന്ത്രങ്ങളും അവരാവിഷ്കരിക്കാം. ഈ ബ്രാഹ്മണ കുടിയേറ്റക്കാരിലൂടെ ആവണം വിഷ്ണുവിൻ്റെയും അല്ലെങ്കിൽ പിന്നെ ശിവൻ്റെയും ദേവിയുടെയും ശക്തി, അത് പാർവതിയാവാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവിമാരുടെയും ക്ഷേത്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ ഇടയായത്. അപ്പോൾ അവരുടെ കൂടെ അതിൻ്റെ കൂടെയാണ് ഈ വേദദർശനങ്ങൾ, വൈദിക ദർശനങ്ങളും ഒക്കെ എത്തുന്നത്. ഇത് മൂന്ന് തരത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കൂട്ടരെ കാണാം. ഒന്ന്, ത്രൈവർണികരുടെ കൂടെ എത്തിയ ബ്രാഹ്മണരുടെ കുടിയേറ്റക്കൂടെ എത്തിക്കഴിഞ്ഞാൽ ത്രൈവർണികരുടെ ദേവതയായ ശിവനും വിഷ്ണുവും ആ പാർവതി എന്ന് പറയുന്ന മൂന്ന് ആരാധനാക്രമങ്ങളും തദ്ദേശീയരായ സുബ്രഹ്മണ്യനും അതേപോലെ ശാസ്താവും ഈ രൂപത്തിൽ വരുമ്പോൾ ഇവരെല്ലാം തന്നെ ആദാന പ്രദാനങ്ങളിലൂടെ കഥകൾ ഉണ്ടാക്കി കൊരുത്തെടുത്ത് ഒരു വലിയ സംവിധാനത്തിൻ്റെ ഭാഗമായി മാറ്റി. അങ്ങനെയാണ് വേൽമുരുകനെ ശിവൻ്റെ പുത്രനാക്കുന്നത് അല്ലെങ്കിൽ ശാസ്താവിന് വേറൊരു പരിവേഷം കൊടുക്കുന്നത്. അങ്ങനെയാവാം തദ്ദേശീയമായ
ജനങ്ങൾക്ക് നിഷേധിക്കാനാവാത്ത, ജനങ്ങൾ ഒരിക്കലും വിട്ടുകളയാൻ ഇഷ്ടപ്പെടാത്ത ദേവതകളെ കൂടെ ബ്രാഹ്മണ കുടിയേറ്റക്കാർ കൈവശപ്പെടുത്തി അവരുടേതാക്കി ബ്രാഹ്മണവൽക്കരിച്ചു. ആ ബ്രാഹ്മണവൽക്കരിക്കുന്നതിന് പ്രധാനപ്പെട്ട പല സാംസ്കാരികമായ കാര്യങ്ങൾ, ഭാഷയുടെ കാര്യങ്ങൾ, വൈദിക ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവരുപയോഗിച്ചിരിക്കാം. അങ്ങനെയാണത് സാധിച്ചെടുത്തത്. ഇതിനൊക്കെ പുറമേ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ദേവകൾ കേരളത്തിലുണ്ട്. ആ എണ്ണിയാൽ ഒടുങ്ങാത്ത ദേവകൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഓരോ തൊഴിൽ കൂട്ടങ്ങളും ജാതി കൂട്ടങ്ങളിലും അവരുടെ ആരാധനാമൂർത്തിയെ വച്ചിരുന്നതാണ്. അവർക്ക് കോവിലുകൾ ചിലപ്പോൾ ഉണ്ടാവില്ല, വെറുമൊരു കല്ലാവാം, അല്ലെങ്കിൽ ഒരു മരമാവാം. ആ കല്ലിൻ്റെയും മരത്തിൻ്റെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബിംബത്തിൻ്റെയും ചിലപ്പോൾ ചുട്ടെടുത്ത ഒരു ഓടാവാം. ഒരു ഭദ്രകാളിയുടെയോ അല്ലെങ്കിൽ ഒരു യക്ഷിയുടെയോ രൂപം ചുട്ടെടുത്തിട്ട് അവിടെ വയ്ക്കുന്നു. അത്തരത്തിലുള്ള ആരാധനാമൂർത്തികളും ഉണ്ടായിരുന്നു. അത് തദ്ദേശീയമായി ഓരോരോ ജനവിഭാഗവും അവരുടേതായ ആരാധനാമൂർത്തികളെ കണ്ടെത്തുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്ന രീതി. ഇപ്പോൾ മലയോര പ്രദേശങ്ങളിലാണെങ്കിൽ മലദൈവങ്ങളാവാം, തീരപ്രദേശങ്ങളിലാണെങ്കിൽ കടലമ്മയാവാം. എന്തായാലും കടലമ്മയും മലദൈവങ്ങളും ഉൾപ്പെടെ 100,000 ദേവകൾ, കൊച്ചു കൊച്ചു ദേവകൾ കേരളത്തിലുണ്ട്. പക്ഷേ ആ ദേവകളുടെയൊക്കെ പ്രാധാന്യം ബ്രാഹ്മണ കുടിയേറ്റത്തോടൊപ്പം വന്ന ത്രൈവർണിക ഈ ദേവന്മാരും തദ്ദേശീയമായ സുബ്രഹ്മണ്യനെയും ശാസ്താവിനെയും ഈ ബ്രാഹ്മണ കുടിയേറ്റക്കാർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ ആധിപത്യം അവർക്കാവുകയും മറ്റ് പ്രാദേശികമായ ദേവകൾ അഗണ്യകോടിയിൽ തള്ളപ്പെടുകയും ചെയ്തു, അല്ലെങ്കിൽ അവഗണിക്കപ്പെടുകയും ചെയ്തു. ജാതി വ്യവസ്ഥയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർ അവഗണിക്കപ്പെട്ടപ്പോൾ അവരുടെ ആരാധനാമൂർത്തികളും അവഗണിക്കപ്പെട്ടു. സമ്പത്തിൻ്റെ സമ്പത്ത് കൈവശം വയ്ക്കാൻ ഈ ത്രൈവർണ കുടിയേറ്റക്കാരായി വന്നവർ തദ്ദേശീയരായ കുറേ ആൾക്കാരുടെ സഹായത്തോടുകൂടി അധിപന്മാരായപ്പോൾ ഈ ക്ഷേത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ സമ്പത്തും കൈയടക്കി. കാരണം നമുക്ക് 16-17 നൂറ്റാണ്ടുകൾ തുടങ്ങി, അതിന് മുമ്പ് തന്നെ 12-13 നൂറ്റാണ്ടുകൾ മുതൽ തന്നെ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഭൂമി സംബന്ധമായ രേഖകൾ കണ്ടെത്താൻ സാധിക്കും. ആ ഭൂമി സംബന്ധമായ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭൂമിയുടെ നാടിൻ്റെ ഉടയോൻ ദേവന്മാരായിരുന്നു. അങ്ങനെയാണ് ആ ദേവൻ്റെ സ്വത്ത് എന്ന പേരിൽ ദേവസ്വം എന്ന പദപ്രയോഗം വരുന്നത്. അങ്ങനെയാണ് ദേവന്മാരുടെ പൂജാതി കാര്യങ്ങളും ദർശനങ്ങളും സ്വീകരിച്ചിരുന്ന ആൾക്കാർ ബ്രാഹ്മണർ. അവർ ബ്രാഹ്മണരാണ് എന്ന് അവകാശപ്പെട്ടതുകൊണ്ട് എങ്ങനെയാണ് വന്നത്? കാരണം ഒരു കേരളത്തിലല്ല, ഇന്ത്യയിൽ ഒരു പ്രദേശത്തും ജാതിപ്പേരിൻ്റെ കൂടെ ബ്രാഹ്മണൻ എന്നില്ല. നമ്പൂതിരി എന്നുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റൊരു സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ കർണാടക ചെല്ലുമ്പോൾ വേറൊരു പേരാണ് അവർ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മണരെന്ന് പറയുന്നത് ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഇങ്ങനെ പറയാമെങ്കിലും ജാതി വാലായിട്ട്, ജാതിപ്പേരിൻ്റെ വാലായിട്ട് ഒരിടത്തും ബ്രാഹ്മണർ എന്ന പേരിൽ, അതൊരു അതുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയ, കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു പദപ്രയോഗമായിരിക്കണം അവർ. പക്ഷേ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ മൊത്തത്തിലുള്ള ഈ ഭൂമിയുടെ ഉടമന്മാരാകാൻ കഴിഞ്ഞു. അങ്ങനെ ദേവസ്വം, ആ ദേവസ്വം ഭൂമി കൈകാര്യം ചെയ്യുന്നത് ബ്രഹ്മസ്വം, കാരണം പൂജാതി കാര്യങ്ങൾ ചെയ്യുന്ന ബ്രാഹ്മണൻ്റെ പേരിലേക്ക് സ്വത്ത് മാറ്റി അതിനെ ബ്രഹ്മസ്വം എന്ന് പറയുന്നു. അവശേഷിക്കുന്ന ഭൂമി ഈ സ്വത്തുടമകളുടെ കൈകാര്യകർത്താക്കളായ, തർക്കങ്ങൾ തീർക്കാനായ അധികാരിയായ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിന് കൊടുക്കുന്നു. അതിൻ്റെ പേരാണ് തെക്കൻ പ്രദേശങ്ങളിൽ പണ്ടാരവക എന്നും വടക്കൻ പ്രദേശങ്ങളിലെ ചേരിക്കൽ എന്നും പറയുന്ന രൂപത്തിലുള്ള ഭൂ ഉടമാ ബന്ധങ്ങൾ. പണ്ടാരവക എന്ന് തെക്കൻ പ്രദേശങ്ങളിൽ പറയുന്നത് പിന്നെ ഭാഷാപരമായൊരു വ്യത്യാസം, ഉച്ചാരണ പെശകോ ഉച്ചാരണ വ്യത്യാസമാണ്. കാരണം ഭാഷ രൂപപ്പെട്ടു വന്നപ്പോൾ മലയാള ഭാഷ സംസ്കൃതത്തിൻ്റെ ലിപികളെല്ലാം സ്വീകരിച്ച് തനി മലയാളമായി മാറുന്നതിന് മുമ്പുള്ള ആദിഭാഷ എന്ന് ചട്ടമ്പി സ്വാമികൾ പറയുന്ന തമിഴ് ഭാഷ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ ഭാഷയിൽ ചില അക്ഷരങ്ങളില്ലായിരുന്നു. വ്യഞ്ജനാക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തെ ഖരം കഴിഞ്ഞാൽ പിന്നെ അനുനാസികം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കുള്ള അധികരം, മൃദു, ഘോഷം എന്നുള്ള ശബ്ദങ്ങളില്ലാത്തതുകൊണ്ട് അവയെല്ലാം തന്നെ ആദ്യത്തെ ഖരം ഉപയോഗിച്ച് ഭണ്ഡാരം എന്ന് പറയുന്നതിന് പകരം പണ്ടാരം എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ടാരവകയായി. ഭണ്ഡാരത്തിൻ്റെ വക, ട്രഷറിയുടെ വക, സ്റ്റേറ്റിൻ്റെ വക എന്ന അർത്ഥത്തിൽ സ്റ്റേറ്റിൻ്റെ ഭൂമി, നമ്മൾ സർക്കാർ ഭൂമി എന്ന് പറയുന്നത്. അങ്ങനെ ഭൂമിയെ, ഭൂമി എന്ന് പറയുമ്പോൾ നാടിനെ, നാട് എന്ന് പറയുമ്പോൾ കൃഷിക്ക് വേണ്ടി വെട്ടി ഒരുക്കിയെടുത്ത ഗ്രാമങ്ങളെ വീതം വെച്ചു, മൂന്നായിട്ട് വീതം വെച്ചു. ദേവൻ്റെ പേരിലും പൂജാരിയുടെ പേരിലും അധികാരിയുടെ പേരിലും. ഈ ആധുനികത എന്ന് പറയുന്ന പ്രതിഭാസം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം തൊട്ട് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ കോളനൈസേഷൻ, കോളനിവൽക്കരണം വരുന്ന കാലത്ത് വരെ ഭൂമിയിലെ ഉടമസ്ഥത ഇങ്ങനെ സ്ഥാപന കേന്ദ്രിതമായിരുന്നു. ദേവനെന്ന സ്ഥാപനം, ദേവസ്ഥാനം.
ബ്രഹ്മസ്ഥാനം, ബ്രഹ്മസ്ഥാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ അല്ല, ബ്രാഹ്മണരുടെ കുടീടങ്ങളെ കേന്ദ്രമാക്കിയുള്ള ആ ബ്രാഹ്മണ കുടികൾക്കാണ് അവിടെ, വ്യക്തികൾക്കല്ല കിട്ടുന്നത്, ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് കിട്ടുന്നത്. പൂജാരി കുടുംബത്തിനേ കിട്ടുകയുള്ളൂ, ബാക്കി ബ്രാഹ്മണർക്കതൊന്നും കിട്ടുകയുമില്ല. രാജസ്ഥാനം, അതൊരു രാജാവായിരിക്കും, ചിലപ്പോൾ മക്കത്തായമായിരിക്കാം, ചിലപ്പോൾ മരുമക്കത്തായമായിരിക്കാം. ഇവർക്ക് മൂന്ന് പേർക്കായിട്ട് വീതം വയ്ക്കുന്നു. അപ്പോൾ സ്വത്തിൻ്റെ ഉടമസ്ഥത, കൃഷിഭൂമിയുടെ ഉടമസ്ഥത മൂന്ന് സ്ഥാപനങ്ങൾക്കായി മാറുന്നു. അപ്പോൾ അതിനു മുമ്പ് അതിപ്രാചീന കാലത്ത് കേരളീയ എന്ന പ്രതിഭാസം രൂപപ്പെട്ടു വരുന്നതിന് മുമ്പുള്ള കേരളത്തിലെ ഭൂമിയുടെ ഉടമസ്ഥത ആർക്കുമില്ലായിരുന്നു. ഇംഗ്ലീഷിൽ കോമൺ വെൽത്ത് എന്ന് പറയുന്ന പൊതുസ്വത്ത്, കടലുപോലെ കടലിൽ പോയി ആർക്കും മീൻ പിടിക്കാം. രാഷ്ട്രങ്ങൾക്ക് പോലും അധികാരാവകാശങ്ങൾ കിട്ടുന്നത് 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകങ്ങൾ തൊട്ടാണ് കടലിനെക്കുറിച്ചുള്ള സമ്പത്ത് വരുന്നത്. നോട്ടിക്കൽ പിന്നെ സി എന്നൊക്കെ പറയുന്ന, ടെറിട്ടോറിയൽ സി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള രൂപങ്ങൾ വരുന്ന അപ്പോഴാണ്. അതിനു മുമ്പ് ഇപ്പോഴും കടൽ ആരുടേതുമല്ല, എല്ലാവരുടേതുമാണ്. അവിടെ പോയി ആർക്കും മീൻ പിടിക്കാം, ഗവേഷണം നടത്താം ഒക്കെ ചെയ്യാം. അതേപോലെ ഭൂമി അങ്ങനെ ഒരു കടലുപോലെ ആയിരുന്നു, ആരുടേതുമല്ല. കൃഷി ചെയ്യുന്നവരത് കൈവശം വച്ചിരുന്നു, കൈവശാവകാശമല്ലാതെ ഉടമസ്ഥത എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഭൂമിയിലില്ലായിരുന്നു. ആ ഉടമസ്ഥത എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടാകുന്നത് കേരളീയതയുടെ ഭാഗമായിട്ടാണ്. അത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഉടമസ്ഥതയാണ് ദേവസ്വം, ബ്രഹ്മസ്വം, പണ്ടാരവക. അപ്പോൾ ഭൂമി കൃഷി ചെയ്ത ആരാണ്? ആ ഭൂമി കൃഷി ചെയ്തിരുന്നതാണ് കുടിയാന്മാർ. മലയാള ഭാഷയിൽ ഭൂസംബന്ധമായ നിരവധി പദങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഈ കേരളീയതയുടെ ഭാഗമായിട്ടാണ്. ഇപ്പം ജന്മി എന്ന് പറയുന്നത്, ഒറ്റി എന്ന് പറയുന്നത്, അത് ഒറ്റി തന്നെ പലതരത്തിൽ കുഴിക്കാണ്, ഒറ്റിയും കുഴിക്കാണ് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പാട്ടം എന്ന് പറയുന്നത്, പാട്ടം തന്നെ പല രൂപത്തിലുള്ള പാട്ടമുണ്ട്, വെറും പാട്ടമുണ്ട്, കുത്തകപ്പാട്ടമുണ്ട്, അങ്ങനെ പല തരത്തിലുള്ള ഭൂസംബന്ധമായ പദപ്രയോഗങ്ങളും നിയമപ്രശ്നങ്ങളും വരുന്നത് ഭൂമി സ്വകാര്യ സ്വത്തായി തീർന്നതോടുകൂടിയാണ്. ഇവിടെ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിലല്ല, സ്ഥാപനത്തിൻ്റെ പേരിലാണ്. ഈ സ്ഥാപനവൽക്കരിക്കപ്പെട്ട ഭൂമിയും അല്ലെങ്കിൽ സ്വത്തും അതിൻ്റെ കൈകാര്യകർത്താക്കളായി നിർണായക സ്ഥാനത്ത് വരുന്ന ബ്രാഹ്മണരും അല്ലെങ്കിൽ ബ്രാഹ്മണ്യവും, അവർക്ക് പ്രധാനപ്പെട്ട സ്വത്തിൻ്റെ സിംഹഭാഗവും അവരാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതുകൊണ്ട് കേരള സമൂഹത്തിൽ അവർക്ക് ആധിപത്യമുണ്ടായി. ആ ആധിപത്യം വരുന്നത് ബ്രഹ്മസ്വം ഭൂമിയും ദേവസ്വം ഭൂമിയും കൈകാര്യം ചെയ്യുന്നത് ദേവന്മാർ തന്നെയായിരുന്നു, അല്ല ബ്രാഹ്മണർ തന്നെ. അപ്പോൾ ബ്രാഹ്മണരുടെ സ്വത്ത് അങ്ങനെ വർദ്ധിച്ചു. അവ സമ്പത്തിൽ അധികാരമുണ്ടെങ്കിൽ, സമ്പത്തിൽ മേൽക്കൈ ഉണ്ടെങ്കിൽ അവർക്ക് മറ്റധികാരികളെ, രാഷ്ട്രീയ അധികാരിയെ നിയന്ത്രിക്കാൻ സാധിക്കും. അത് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. കോർപ്പറേറ്റുകളാണ് ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നത്. നമ്മൾ മുതലാളിത്തത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ പറയാറുണ്ട്, അതിവിടെയും സാധകമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പറഞ്ഞ ത്രൈവർണികരുടെ ക്ഷേത്രങ്ങൾക്കെല്ലാം ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട്. ആ ഭൂമിയിലെ വിതരണം വെപ്പാണ് 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഭൂവിതരണം, ഭൂസംബന്ധമായ രേഖകൾ മാറ്റം വരുന്നത് ഈ ഭൂമി വീതം വെച്ചതോടുകൂടിയാണ്. അപ്പോൾ ആധുനിക പൂർവം എന്നൊരു പദപ്രയോഗം നടത്താമെങ്കിൽ അത് കേരളീയതയാണ്. ആ കേരളീയതയുടെ സവിശേഷതയാണ് സാമ്പത്തികമായ ഏകീകരണം, ഭാഷാപരം സാംസ്കാരികമായ ഏകീകരണം, സാമൂഹ്യമായ ജാതീയമായ ഏകീകരണം. അത് വികേന്ദ്രീകൃതമാണെങ്കിൽ ഏകീകൃത സ്വഭാവമുണ്ട്, കാരണം എല്ലാം നിയന്ത്രിക്കുന്ന ചില ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ് ഇവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട്. അമ്പലം അല്ലെങ്കിൽ ദേവാലയങ്ങൾ, ഈ ദേവാലയങ്ങളാണ് വാസ്തവത്തിൽ കേരളത്തിൻ്റെ സാംസ്കാരികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ ഘടകങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അത് ആധുനികത വരുന്നതോടുകൂടിയാണ് അതിലിപ്പോൾ ശൈഥല്യങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്. നമ്മൾ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കേരളീയതയെന്ന ആ സംജയുടെ അല്ലെങ്കിൽ ആ പ്രതിഭാസത്തിൻ്റെ വിവിധ ഘടകങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു വന്നതാണ് നമ്മൾ ഈ അവതരിപ്പിച്ചത്. ആധുനികതയിലേക്കുള്ള അടുത്ത ഘട്ടം അല്ലെങ്കിൽ എങ്ങനെ പ്രവേശിക്കുന്നു എന്ന കാര്യം നമുക്ക് അടുത്ത എപ്പിസോഡിൽ പരിശോധിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.